അക്ഷരത്തിന്റെയും സമൃദ്ധിയുടെയും മലയാളിയുടെ ആഘോഷമാണ് ഓണം. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഓണസദ്യയും ഓണക്കോഴിയും ഓണ പൂക്കളവും ഒക്കെയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഓണസദ്യ. ഓണസദ്യയും പ്രധാനപ്പെട്ടതാണ് പായസം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. സേമിയ പായസത്തിനായി നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു ബൗൾ വറുത്ത സേമിയ, ഏലക്ക ജീരകം പൊടിച്ചത്, അണ്ടിപ്പരിപ്പ് മുന്തിരിയും, ഒരു കപ്പ് പാല്, മിൽക്ക് മെയ്ഡ്, നെയ്, അരക്കപ്പ് വെള്ളം. ഒരു പാത്രത്തിൽ അരക്കപ്പ് വെള്ളം തിളപ്പിക്കുക. ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഒരു ബൗൾ സേമിയ ഇട്ട് കൊടുക്കുക. അതിനുശേഷം സേമിയ വേവുന്നത് വരെ നന്നായി ഇളക്കുക. ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കുക. ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുക. കൈയും ജീരകവും ഇട്ട് കൊടുക്കുക. ശേഷം ഇളക്കുക. 5 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു തവ ചൂടാക്കി നമുക്കതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടാം. ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കുക. നമ്മുടെ സേമിയ പായസം റെഡി.